നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വണിജ്യ മലയാളം. ആളെ കൂട്ടാനായി പകലും രാത്രിയുമായി ടെസ്റ്റ് കളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാരണവശാലും ടെസ്റ്റ് ക്രിക്കറ്റിന് നിലവാരം നഷ്ടപ്പെട്ടിരുന്നെന്ന് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നാളെ ഇടൻ ഗാർഡൻസിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ആദ്യ പിങ്ക് ബോൾ ടെസ്റ്റ് കളിക്കുമ്പോൾ ഗ്യാലറിയിലിരുന്ന് മത്സരം കാണാൻ സച്ചിനുമുണ്ടാകും. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ മാറ്റുകൂട്ടാൻ ഡേ നൈറ്റ് ടെസ്റ്റ് സംവിധാനത്തിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കളിയുടെ നിലവാരം കുറയരുത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൻ്റെ വിശദാംശങ്ങൾ. ഈഡനിലെ ടെസ്റ്റ് വിലയിരുത്തി ഭാവി മത്സരങ്ങളിൽ ഈർപ്പഘടകം ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ആലോചിക്കണമെന്നും മാസ്റ്റർ ബ്ലാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ഗ്രൗണ്ടിൽ ഈർപ്പം വീണു തുടങ്ങിയാൽ പന്ത് നനയും, പന്ത് നനഞ്ഞാൽ കളിയുടെ താളത്തെ ബാധിക്കും. സച്ചിൻ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് ഈഡൻ ടെസ്റ്റിന് ശേഷം ഡേ നൈറ്റ് ടെസ്റ്റിലെ പോരായ്മകൾ BCCI ഗൗരവമായി ചർച്ച ചെയ്യണം, അതിന് പരിഹാരം കണ്ടെത്തണം. ഈ ഈർപ്പഘടകം മുൻനിർത്തി ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 8 മണിക്ക് തീരും വിധമാണ് ഈഡൻ ഗാർഡൻസിലെ ക്രമീകരണം എന്ന് പറയുന്നത്. ആദ്യ സെഷൻ 3 മണിക്ക് തീരും. വൈകുന്നേരം 3:40 രണ്ടാമത്തെ സെഷൻ, 5:40 രണ്ടാം സെഷൻ പൂർത്തിയായതിനു ശേഷം 6 മണിക്ക് 3rd സെഷന് തുടക്കമാവും. 8 മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഈർപ്പം കൂടുമെന്ന് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ BCCI അറിയിച്ചിരുന്നു. എന്തായാലും ആദ്യ പിങ്ക് ബോൾ ടെസ്റ്റിന് വിപുലമായ ഒരുക്കങ്ങളാണ് BCCIയും സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനും നടത്തിയിരിക്കുന്നത്. സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും ഗവാസ്കറും കപിൽ ദേവും അനിൽ കുംബ്ലെയും ചരിത്ര ടെസ്റ്റ് കാണാൻ സ്റ്റേഡിയത്തിലെത്തും. ഓരോ സെഷന്റെയും ഇടവേളകളിൽ കാണികൾക്കായി സംഗീത വിരുന്നും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സ്റ്റേഡിയത്തിൽ ആളുകൂടിയതുകൊണ്ട് മാത്രം ഡേ നൈറ്റ് ടെസ്റ്റ് വിജയമാണെന്ന് കരുതാനാവില്ലെന്നും സച്ചിൻ പറയുന്നു. ജനപങ്കാളിത്തം വിഷയത്തിലെ ഒരു ഘടകം മാത്രമാണ്. പച്ചപ്പ് നിറഞ്ഞ പിച്ചിൽ പിങ്ക് ബോൾ സ്പിന്നർമാരെ ചതിക്കുമെന്ന വാദത്തിലും കഴമ്പില്ല എന്നാണ് സച്ചിന്റെ പക്ഷം. കഴിഞ്ഞ വർഷം പെർത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തി നദൽ ലിയോൺ ഓസ്ട്രേലിയയ്ക്ക് 146 റൺസിന്റെ വിജയം സമ്മാനിച്ച ചരിത്രം സച്ചിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.